എന്നും വിവാദത്തിൽ ഉൾപ്പെടുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ് ശശി തരൂര്. പുതിയ വിവാദങ്ങളും വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും പുതിയ വിവാദം തരൂരായിട്ടുണ്ടാക്കിയതല്ല, UDFകാരും കോൺഗ്രസ്സുകാരും തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അവരുടെ മണ്ഡലത്തിലാണ് സംഭവം. തരൂർ തിരുവനന്തപുരത്ത് വളരെ ആഘോഷപൂർവ്വമായി മത്സരം അംഗമൊക്കെ നടത്തി വരികയാണ്. കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകളും മറ്റും വാരി വിതറി ഭയങ്കരമായ പ്രചാരണം ഇങ്ങനെ കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് തരൂരിൻ്റെ മണ്ഡലത്തിൽ UDFകാർ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ തമ്മിലടിച്ച് നേതാക്കന്മാർക്കൊക്കെ പരിക്കേൽക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ഇതൊക്കെ സർവ്വസാധാരണം, കാരണം UDF അല്ലേ അല്ലെ കോൺഗ്രസ് അല്ലേ, ഇതൊക്കെ സർവ്വസാധാരണം എന്നുള്ള ലൈനാണ്. ഞങ്ങൾ അടിയുണ്ടാക്കും, ഞങ്ങൾ കൂടെ ചേരും, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു രീതി. അതായത് ശശി തരൂരിൻ്റെ പര്യടനത്തിനിടയിലാണ് തമ്മിലടി ഉണ്ടായത്. KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ഗോപു നെയ്യാറിന് ഈ തമ്മിത്തല്ലിനിടെ ആ അടിക്കടെ മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ കൃത്യമായി പരിക്കുണ്ടല്ലോ, ഇല്ലാതെ ആശുപത്രിയിൽ പോയി കിടക്കേണ്ട കാര്യമില്ലോ, സുഖവാസത്തിനല്ലല്ലോ അങ്ങോട്ടേക്ക് പോകുന്നത്. അതായത് തിരുവനന്തപുരം നാലാഞ്ചിറയിൽ വച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഗോപുവിനെ വളഞ്ഞിട്ട് തള്ളുകയായിരുന്നു. ഈ ചട്ടി ഒക്കെ ആകുമ്പോൾ തട്ടി മുട്ടിയിരിക്കും എന്ന് പറഞ്ഞതുപോലെയല്ല, ഇതങ്ങോട്ട് വളഞ്ഞിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നു. അതായത് യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഇളയ സംഘടനയായതുകൊണ്ട് തന്നെയാകാം KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് എടുത്തിട്ട് അങ്ങോട്ട് പെരുമാറിയത്. ശശി തരൂരിൻ്റെ മണ്ഡലം പര്യടന യാത്രക്കിടയിലായിരുന്നു ഈ കലാപരിപാടി അരങ്ങേറിയത്. എന്തിനാണ് തല്ലിയത് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ്സുകാർ നിഷേധിക്കുക. അവർ പറയുന്നു ഞങ്ങൾ തല്ലിയിട്ടേ ഇല്ല. KSUകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തല്ലിയെന്നൊക്കെ കേട്ടു, ശരിക്കുള്ള വിവരങ്ങൾ ഇതുവരെ കിട്ടി വരുന്നേ ഉള്ളൂ സാറേ, കാരണം ശരിയായ വിവരം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്തായാലും തല്ലുകൊണ്ടവൻ ആശുപത്രിയിൽ കിടപ്പുണ്ട്. അതായത് ജനറൽ ആശുപത്രിയിലേക്കാണ് തല്ലുകൊണ്ട പുറകെ ഗോപുവിനെ ഈ പറയുന്ന ആളെ യൂത്ത് KSUകാരും മറ്റു ചില യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ചേർന്ന് നാട്ടുകാരും കൂടെ ചേർന്നാണ് ഇവനെ ആശുപത്രിയിൽ എത്തിച്ചത്. തല്ലുകൊള്ളാതെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഏതായാലും പാർട്ടിക്കുള്ളിലെ ചേരിപ്പോരാണ് ഈ തമ്മിലടിക്ക് കാരണം എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അവിടുത്തെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ ഗ്രൂപ്പുകളിയും മറ്റ് പ്രശ്നങ്ങളും ഇലക്ഷൻ പ്രചാരണത്തിനിടയിലെ ചില ഇഷ്യൂസൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ. അസ്വാരസ്യങ്ങൾ വളരെ രീതിയിൽ തലപൊക്കി വന്ന് ഇതിപ്പോൾ പുറത്തേക്ക് എത്തിയതിൻ്റെ രൂപമാണ് ഈ പറയുന്ന അടി എന്നാണ് കൃത്യമായി പറയുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗോകുൽ ശങ്കർ, യൂത്ത് കോൺഗ്രസ് വട്ടിയൂർക്കാവ് അസംബ്ലി പ്രസിഡന്റ് രഞ്ജിത്ത് അമ്പലമുക്ക് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. പേരില്ലാത്തവരല്ല ആക്രമിച്ചത്. കൃത്യമായിട്ട് ഉത്തരവാദിത്തമുള്ളവർ, കൃത്യമായ നേതൃത്വങ്ങളിലുള്ളവർ, കൃത്യമായ സ്ഥാനങ്ങളുള്ളവർ, ഐഡൻറ്റിറ്റി കൃത്യമായി പറയുന്നവർ, ഔദ്യോഗികത കൃത്യമായിട്ടുള്ളവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ വ്യക്തിപരമായ ആക്രമണമാണോ എന്ന് വീണ്ടും അന്വേഷിച്ചപ്പോൾ ഇതൊന്നുമല്ല, കാരണം ഇവരുമായിട്ട് വേറെ വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും മറ്റ് അസ്വാരസ്യങ്ങളുമാണ് തമ്മിലടിയിലേക്ക് എത്തിച്ചത് എന്നാണ്. പക്ഷേ തമ്മിലടി എന്ന് പറയുമ്പോഴും ഒരു പ്രശ്നമുണ്ട്, ഏകപക്ഷീയമായിരുന്നു അടി. യൂത്ത് കോൺഗ്രസ്സുകാർ സംഘം ചേർന്നാണ് KSUകാരനെ അല്ലെങ്കിൽ KSU നേതാവിനെ തല്ലിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതികരണമൊന്നും ഇതുവരെ അവർ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടൊന്നുമില്ല. ശശി തരൂരിനോട് ഇതേക്കുറിച്ച് ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ലേ എന്നുള്ള രീതിയിലായിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാനും അദ്ദേഹവും തയ്യാറായിട്ടില്ല. എന്തായാലും മണ്ഡലത്തിൽ മൊത്തത്തിലുള്ള UDFനുള്ളിലെ തമ്മിലടി, കോൺഗ്രസിനുള്ളിലെ തമ്മിലടി, പോഷക സംഘടനകളുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUമായിട്ടുള്ള ചേരിതിരിവ്, അതിപ്പോഴും വലിയ തോതിലുള്ള വാക്പോരിലേക്കും ഏറ്റുമുട്ടലിലേക്കും തെരുവ് യുദ്ധങ്ങളിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. LDF പ്രവർത്തകർ പറയുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, ഇവർ സ്ഥിരമായിട്ടിങ്ങനെ അടിയോടടിയാണ്. ഇന്ന് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ ഇന്ന് അടിക്കും, നേതാവിനെ ഓടിക്കും, അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും കൂടെ കൂർക്കും. നമ്മൾ ഓർക്കുന്നുണ്ടാവും ഒരു മുണ്ട് ബാർ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ നേതാവ് തന്നെ മുണ്ടൊക്കെ വലിച്ചു പറിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഓർക്കുന്നുണ്ടാവും ഒരു വ്യക്തിയെ ഇവിടുന്ന് മുണ്ട് പറിച്ച് ഓടിക്കുകയൊക്കെ ചെയ്ത സംഭവം. ഇതിവർക്ക് ഇങ്ങനെ നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യമാണ്. കോൺഗ്രസിൽ മുണ്ട് പറിക്കുക, തമ്മിലടിക്കുക എന്നുള്ള പറഞ്ഞതൊന്നും പുത്തരിയല്ല അല്ലെങ്കിൽ പുതിയ സംഭവങ്ങളല്ല എന്നാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സംഭവം തെളിയിക്കുന്നത്. നാലാഞ്ചിറയിലെ ഗോപുവിന് ഏതായാലും ആശുപത്രി വാസമൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. വേഗത്തിൽ അദ്ദേഹത്തിന് സുഖം പ്രാപിക്കട്ടെ. അക്രമങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല, പ്രതികളെ സംരക്ഷിക്കാനും കഴിയില്ല. കുറ്റക്കാരായ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ, പേരും വിലാസവുമുള്ള ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ അടിയന്തരമായി പിടികൂടുകയും നിയമപരമായിട്ട് അവരെ ശിക്ഷിക്കുകയും വേണമെന്നാണ് പറയാനുള്ളത്. പക്ഷേ ഇനി കൂടുതൽ സമ്മർദ്ദം ചെല്ലുമ്പോൾ ഗോപു നിയമപരമായ പരാതിയിൽ നിന്ന് പിന്മാറി ഓടി രക്ഷപ്പെടുമോ എന്നൊന്നും അറിയില്ല, കാരണം വീണ്ടും ജീവിക്കണമല്ലോ.
അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഏതായാലും മണ്ഡലത്തിലാകെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. യു ഡി എഫ് തന്നെ അങ്കലാപ്പിലാണ്, കോൺഗ്രസ് തന്നെ അങ്കലാപ്പിലാണ്. എവിടെ തൊട്ടാലും നശിപ്പിൻ്റെ ഒരു ലക്ഷമാണല്ലോ കാണുന്നതെന്നുള്ള ആശങ്കയൊക്കെയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ പന്നിൻ രവീന്ദ്രൻ്റെ അണികൾ അല്ലെങ്കിൽ എൽ ഡി എഫ് പ്രവർത്തകർ പറയുന്നത്, ഇവർ തമ്മിലടിച്ചോട്ടെ, ഞങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ല, ഞങ്ങൾക്ക് എത്രയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയുമോ അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ എന്നാണ് പറയുന്നത്.